ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി സ്റ്റാർ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് പ്രധാനപ്പെട്ട ജൂലൈ 15 വരെയുള്ള കറണ്ട് അഫേഴ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ജൂൺ മാസത്തിലെ കറണ്ട് അഫേഴ്സ് മുന്നേ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്താന്ന് നോക്കാം. COVID-19 വ്യാപനത്തെ ചെറുത്തു നിർത്തുന്നതിന് വേണ്ടി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി സന്ദേശ് എന്ന ഔഷധം പുറത്തിറക്കിയ സംസ്ഥാനം ബംഗാൾ. COVID-19 വ്യാപനത്തെ ചെറുത്തു നിർത്തുന്നതിന് വേണ്ടി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി സന്ദേശ് എന്ന ഔഷധം പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ്? ബംഗാൾ. അടുത്തത്, ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ പെർമനന്റ് മിഷൻ കൗൺസിലറായി ചുമതലയേറ്റത് ആർ മധുസൂദൻ. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ പെർമനന്റ് മിഷൻ കൗൺസിലറായി ചുമതലയേറ്റത് ആർ മധുസൂദനനാണ്. 2020 ജൂൺ 26 മുതൽ ജൂലൈ 12 വരെയുള്ള ദിവസങ്ങളിൽ ഇന്ത്യയിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുള്ള സംരംഭം സങ്കൽപ് പർവ. 2020 ജൂൺ 26 മുതൽ ജൂലൈ 12 വരെയുള്ള ദിവസങ്ങളിൽ ഇന്ത്യയിൽ വൃക്ഷത്തൈകൾ വെച്ച് പിടിപ്പിക്കുന്നതിനായിട്ടുള്ള കേന്ദ്ര സർക്കാർ സംരംഭത്തിൻ്റെ പേരാണ് സങ്കൽപ് പർവ. അടുത്ത ചോദ്യം, വ്യവസായ നിയമം 2002 ഭേദഗതി ചെയ്ത ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കർണാടക. കർണാടകയാണ് വ്യവസായ നിയമം 2002 ഭേദഗതി ചെയ്ത ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. വംശനാശ ഭീഷണി നേരിടുന്ന പന്നിമൂക്കൻ തവളയുടെ പ്രധാന കേന്ദ്രമായ കേരളത്തിലെ 18-ാമത്തെ വന്യജീവി സങ്കേതം കരിമ്പുഴ. മലപ്പുറത്തുള്ള കരിമ്പുഴയാണ് വംശനാശ ഭീഷണി നേരിടുന്ന പന്നിമൂക്കൻ തവളയുടെ പ്രധാന കേന്ദ്രം. പന്നിമുക്കൻ തവളയുടെ സയന്റിഫിക് നെയിമാണ് നാസിക ബട്ടർകസ് സഹ്യാജൻസിസ് എന്നത്. ഇത് മാവേലി തവള എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ 18-ാമത്തെ വന്യജീവി സങ്കേതം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? മലപ്പുറത്തുള്ള കരിമ്പുഴയാണ്. ഓക്കെ, അടുത്തത്, കർഷകർക്ക് വേണ്ടി പുറത്തിറക്കിയിട്ടുള്ള മൊബൈൽ അപ്ലിക്കേഷൻ ഈ കിസാൻ ദാൻ. കർഷകർക്ക് വേണ്ടി പുറത്തിറക്കിയ മൊബൈൽ അപ്ലിക്കേഷനാണ് ഈ കിസാൻ ദാൻ. പുറത്തിറക്കിയത് HDFC ബാങ്കാണ്. ലോകത്തിലെ ആദ്യ ഓൺലൈൻ BSc ബിരുദം നടപ്പിലാക്കിയത് IIT മദ്രാസ്. ലോകത്തിലെ ആദ്യ ഓൺലൈൻ BSc ബിരുദം നടപ്പിലാക്കിയത് IIT മദ്രാസ് ആണ്. സബ്ജക്റ്റ് പ്രോഗ്രാമിംഗ് ആൻഡ് ഡാറ്റ സയൻസ്. അടുത്തത്, മുൻ പ്രധാനമന്ത്രി നരസിംഹ റാവുവിൻ്റെ 3-ാമത്തെ ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് കേന്ദ്ര സർക്കാർ 2020 സ്റ്റാമ്പ് പുറത്തിറക്കിയത്. 100-ാമത്തെ. മുൻ പ്രധാനമന്ത്രി നരസിംഹ റാവുവിൻ്റെ 100-ാമത്തെ ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് കേന്ദ്ര സർക്കാർ 2020 സ്റ്റാമ്പ് പുറത്തിറക്കിയത്. അടുത്തത്, കോമൺവെൽത്ത് ഷോർട്ട് സ്റ്റോറി പ്രൈസ് 2020 നേടിയ ഇന്ത്യൻ സാഹിത്യകാരി കൃതിക പാണ്ഡേ. കോമൺവെൽത്ത് ഷോർട്ട് സ്റ്റോറി പ്രൈസ് 2020 നേടിയ ഇന്ത്യൻ സാഹിത്യകാരിയാണ് കൃതിക പാണ്ഡേ. കൃതി ദ ഗ്രേറ്റ് ഇന്ത്യൻ ടീ ആൻഡ് സ്നേക്സ്. അടുത്തത്, 2020 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾഡ് റാങ്കിംഗ് പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 117. 2020 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾഡ് റാങ്കിംഗ് പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 117 ആണ്. ഫസ്റ്റ് സ്വീഡനാണ്. അടുത്തത്, കോവിഡുമായി ബന്ധപ്പെട്ട് മനുഷ്യരിൽ പരീക്ഷിക്കാൻ അനുമതി നൽകുന്ന 2-ാമത്തെ തദ്ദേശീയ കോവിഡ് പ്രതിരോധ വാക്സിൻ ഏത്? സൈക്കോവിഡി. കോവിഡുമായി ബന്ധപ്പെട്ട് മനുഷ്യരിൽ പരീക്ഷിക്കാൻ അനുമതി നൽകുന്ന 2-ാമത്തെ തദ്ദേശീയ കോവിഡ് പ്രതിരോധ വാക്സിനാണ് സൈക്കോവിഡി. ആദ്യത്തേത് കോവാക്സിൻ. 1 മുതൽ 12 വരെയുള്ള സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഇ ലേണിംഗ് പോർട്ടൽ ആരംഭിച്ച കേന്ദ്രഭരണ പ്രദേശം ഡൽഹി. 1 മുതൽ 12 വരെയുള്ള സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഇ ലേണിംഗ് പോർട്ടൽ ആരംഭിച്ചിട്ടുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ഡൽഹി. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ നിലവിലെ സെക്രട്ടറി ജനറൽ ഡോക്ടർ RV അശോകൻ. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ നിലവിലെ സെക്രട്ടറി ജനറൽ ആരാണ്? ഡോക്ടർ RV അശോകൻ. COVID-19 സേവനത്തിനായി 19 ഇരവിപേരൂർ കോട്ടയ്ക്കാട് ആശുപത്രിയിൽ ആരംഭിച്ച റോബോട്ട് ആശാ സാഫി. COVID-19 സേവനത്തിനായി 19 ഇരവിപേരൂർ കോട്ടയ്ക്കാട് ആശുപത്രിയിൽ ആരംഭിച്ച റോബോട്ടാണ് ആശാ സാഫി. അടുത്തത്, പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലേക്ക് നിയമിതനായ മലയാളി MV ശ്രേയസ് കുമാർ. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലേക്ക് നിയമിതനായ മലയാളിയാണ് MV ശ്രേയസ് കുമാർ. ഏഷ്യയിലെ ഏറ്റവും വലിയ സോളാർ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം മധ്യപ്രദേശ്. ഏഷ്യയിലെ ഏറ്റവും വലിയ സോളാർ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനമാണ് മധ്യപ്രദേശ്. അടുത്ത ചോദ്യം,
മാനസിക സംഘർഷം അനുഭവിക്കുന്ന കുട്ടികൾക്കായി ആശ്വാസം പകരാനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി. ചിരി. മാനസിക സംഘർഷം അനുഭവിക്കുന്ന കുട്ടികൾക്കായി ആശ്വാസം പകരാനായി കേരള സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് ചിരി. അടുത്തത്, കേരളത്തിലെ 10-ാമത് ജൈവ വൈദ്യ പൈതൃക കേന്ദ്രം നെയ്യങ്കയം, കാസർഗോഡ്. കാസർഗോഡുള്ള നെയ്യങ്കയമാണ് കേരളത്തിലെ 10-ാമത് ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രം. ജൈവ വൈവിധ്യ ജില്ല എന്നറിയപ്പെടുന്നതും കാസർഗോഡ് തന്നെയാണ്. അടുത്തത്, ആദർശ് പോലീസ് സ്റ്റേഷൻ സ്കീം ആരംഭിക്കുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡ്. ആദർശ് പോലീസ് സ്റ്റേഷൻ സ്കീം ആരംഭിക്കുന്ന സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. അടുത്ത ചോദ്യം, കുറച്ച് ദിനങ്ങളാണ് ലോക ജന്തുജന്യ രോഗദിനം. ജൂലൈ 6 ലോക ജന്തുജന്യ രോഗദിനമാണ് ജൂലൈ 6. പെരുമൺ ദുരന്ത ദിനം ജൂലൈ 8. പെരുമൺ ദുരന്ത ദിനം ജൂലൈ 8. ലോക ജനസംഖ്യാ ദിനം ജൂലൈ 11. ലോക ജനസംഖ്യാ ദിനം ജൂലൈ 11. മലാല ദിനം ജൂലൈ 12. മലാല ദിനം ജൂലൈ 12. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ടിക്ടോക്ക് നിരോധിച്ചത് ഏത് ആക്ട് പ്രകാരമാണ്? സ്വകാര്യതാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി IT ആക്ടിലെ 69A വകുപ്പ് പ്രകാരമാണ് ടിക്ടോക്ക് നിരോധനം ഏർപ്പെടുത്തിയത്. June 29 മുതലാണ് നിരോധനം ഏർപ്പെടുത്തിയത്. രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണ് ഈ അപ്ലിക്കേഷനുകൾ എന്നാണ് കേന്ദ്ര IT വകുപ്പ് ചൂണ്ടിക്കാട്ടുന്നത്. ടിക്ടോക്ക് ഉൾപ്പെടെ 59 ചൈനീസ് ആപ്പുകൾ നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയുമാണ്. ക്ലാസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി മറക്കാതെ പ്രസ് ചെയ്യുക. ക്ലാസ് കേട്ട എല്ലാവർക്കും നന്ദി.